ഇതിന്റെ ഈ സിനിമയുടെ വലുപ്പത്തിന്റെ ഏറ്റവും വലിയ കാരണം, അല്ലെങ്കിൽ നമുക്കൊരു വലുപ്പം തോന്നാനുള്ള ഏറ്റവും വലിയ കാരണം ഇതിലെ കാസ്റ്റ് തന്നെയാണ്. ഒരു 10-45 ആക്ടേഴ്സ് ഒരുമിച്ചൊരു സിനിമയിൽ ഉണ്ടാവുക, അവർക്ക് എല്ലാവർക്കും കൃത്യമായ ഒരു കഥാപാത്രവും സ്പേസും ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാ തിരക്കഥകൾക്കും എല്ലാ സിനിമകൾക്കും പറ്റുന്നൊരു കാര്യമല്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ USP എന്ന് ഞാൻ കരുതുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്ന സിനിമകളുടെ രീതിയും, ഞാൻ എത്രയോ മാസങ്ങൾ ഒറ്റയ്ക്ക് ഒരു മരുഭൂമിയിൽ ഇരുന്നിട്ട് വരികയാണല്ലോ, അപ്പൊ എനിക്ക് ഒരു ട്രൂലി ഒരു റിഫ്രഷിംഗ് ചേഞ്ച് എങ്ങനെയാണ്? ഇപ്പൊ പ്രേക്ഷകർ കാണാൻ പോകുന്ന എൻറ്റേർലി ഡിഫറെന്റ് ആയ ഒരു പൃഥ്വിരാജനാണ്. ഡിഫറൻസ് എന്ന് വെച്ചാൽ അതിന്റെ ഒരു നിർവചനമായി പറയാവുന്ന അത്ര എൻറ്റേർലി ഡിഫറെന്റ് ആയ രണ്ടാ. അതിപ്പോ എന്ത് തോന്നും? അതായത് നജീബിൽ നിന്ന് ആനന്ദനിലേക്ക് പൃഥ്വിരാജിനെ സംബന്ധിച്ചുള്ള രണ്ട് സിനിമയാണ്. ആൾക്കാർ കാണുമ്പോഴേ ആരാധകർക്ക് കണ്ണു തള്ളൂ, കണ്ണു തള്ളും തള്ളും. ഞാനെപ്പോഴും ഞാൻ ഭയങ്കര ലക്കിയാണ്. അപ്പൊ വന്ന സമയത്ത് പോലും അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായ ഫിലിം മേക്കേഴ്സ് അവര് പലരും എന്നിൽ കണ്ടത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സാണ്. ഇപ്പോ രഞ്ജിയേട്ടൻ എന്നെ കണ്ടിട്ട് മനുവായിട്ട് കാസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച അതേ സമയത്ത് തന്നെയാണ് AK സാജനും AK സന്തോഷേട്ടനും എന്നെ കണ്ടിട്ട് സാത്താൻ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് ഇയാളെ കാസ്റ്റ് ചെയ്യാം. അപ്പൊ തന്നെയാണ് ഭദ്രൻ സാറ് വെള്ളിത്തിരയിലെ സ്റ്റൈൽ രാജായിട്ട് ഇയാൾ കറക്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുകയും, അതേ ടൈമിൽ തന്നെയാണ് ലോഹി സാറ് ചക്രത്തിൽ ഇയാൾ കറക്റ്റ്. അപ്പം അങ്ങനെ പല ഫിലിം മേക്കേഴ്സ് എന്നിൽ കാണുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇപ്പോൾ ബ്ലെസ് ചേട്ടൻ നജീബിനെ ആരഭിനയിക്കണം എന്ന് ബ്ലെസ് ചേട്ടൻ ചിന്തിച്ചപ്പോൾ അത് രാജു ആണെന്ന് തോന്നി. ഇന്നിപ്പോൾ വിപിന് ആനന്ദനായിട്ട് ഞാനാണ് കറക്റ്റെന്ന് തോന്നിയെന്ന് പറയുന്നത് എൻ്റെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ പുതിയ പുതിയ ഫിലിം മേക്കേഴ്സിന് അങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ എന്നിൽ കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ആനന്ദൻ അങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് വരാനുണ്ടായിരുന്നു. അതെ അതെ, ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒരു 3 വർഷം മുമ്പാണ് ആദ്യം കേൾക്കുന്നത്. അന്ന് ദീപു എന്നോട് സ്ക്രിപ്റ്റ് പറയുമ്പോൾ വിനുവായിട്ട് ഞാനും ആനന്ദനായിട്ട് കുറച്ചുകൂടെ സീനിയർ ഒരു ആക്ടറുമായിരുന്നു. പിന്നെ വിപിൻ ഈ സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ വിപിൻ വരുത്തിയ മാറ്റങ്ങളിലെ ഏറ്റവും ആദ്യത്തെ മാറ്റങ്ങളിൽ ഒന്നാണ് നേരെ ആ കാസ്റ്റിംഗ് ഇങ്ങനെ ഞാൻ ആനന്ദനായിട്ടും ബേസിൽ വിനുവായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ആ മാറ്റമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഗുണമായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒഫ്കോഴ്സ് ഈ അങ്ങനെ കാസ്റ്റ് മാറുമ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമല്ല മാറുന്നത്, ചുറ്റിനുള്ള എല്ലാവരും മാറുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നിഖിലയും അനശ്വരയും ഒക്കെ തന്നെ ഈ സിനിമയിലേക്ക് ഇവരെ ചിന്ത വരുന്നത്. ഇന്നിപ്പോൾ ഈ സിനിമയുടെ ആ ഫോം ഈ രൂപത്തിൽ എത്തി നിൽക്കാനുള്ള പ്രധാന കാരണം ആ മാറ്റം തന്നെയാണ്.